വെൽക്കം ബൈ ഡൈവേഴ്സ് വേഴ്സ്. ഇന്നത്തെ ഇന്ന് കൊത്താമല കൃഷിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ നട്ടുപിടിപ്പിക്കാം അതൊന്നും കേരള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഇടയിൽ കിടക്കാം. അതിനേക്കാൾ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഓൺ ആക്കണം. അപ്പൊ നമുക്ക് ഇടയിലേക്ക് കിടക്കാം. കൊത്താമര കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളാണ്. നമ്മുടെ വീട്ടിൽ ഗ്രോ ബാഗിലോ ചാക്കിലോ ചട്ടിയിലൊക്കെ നമുക്ക് നട്ടു വളർത്താവുന്ന ഒരു പച്ചക്കറി വിള കൂടിയിട്ടാണ് കൊത്താമര. നല്ല പോലെ വളപ്രയോഗം ഒന്നുമില്ല എങ്കിലും നമ്മുടെ വീട്ടുവളപ്പിൽ നല്ല പോലെ ഉണ്ടാകുന്ന ഒന്നാണ് ഇത്. നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് കൃഷി ചെയ്യാനായിട്ട് നല്ലത്. വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ വളർച്ച ശരിയായിട്ട് നടക്കില്ല. മണ്ണിലെ പി എച്ച് മൂല്യം 7-8 ഇടയിലുള്ളതാണ് നല്ലത്. വ്യാവസായിക അടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ഏകദേശം 60 kg ജൈവവളമാണ് ആവശ്യമായിട്ട് വരുന്നത്. 30 cm അകലത്തിൽ വിത്തുകൾ പാകേണ്ടതാണ്. പ്രോട്രകളിൽ വളർത്തിയിട്ടുള്ള തൈകൾ ഇപ്പോൾ ലഭ്യമാണ്. വേനൽക്കാലമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലുകൾ ഉണ്ടാക്കിയിട്ട് വിത്തുകൾ പാകേണ്ടതാണ്. മഴക്കാലമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരമ്പുകളിൽ വിത്തുകൾ നടാവുന്നതാണ്. കാര്യമായിട്ടുള്ള പരിചരണം ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. കൊത്താമരയില് കായകൾ കുലകുലയായിട്ടാണ് ഉണ്ടാകുന്നത്. 1 cm 40 g വിത്ത് മതിയാവും. അടിവളായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്കൊക്കെ നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അതിന് 2 ചിരട്ട വീതം എടുത്തിട്ട് ഒരു തടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പൂവിടാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നനയ്ക്കണം. ഗ്രോ ബാഗിലാണ് നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടിയും മണ്ണും എല്ലുപൊടിയും യോജിപ്പിച്ചിട്ട് അതിൽ വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കാവുന്നതാണ്. ഏത്തപ്പഴത്തൊലിയും പുളിപ്പിച്ച കടലപ്പിണ്ണാക്കും വളമായിട്ട് നൽകാവുന്നതാണ്. വിത്ത് പാകി ആവശ്യത്തിന് നനയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 കൊണ്ട് തന്നെ മുളച്ചു വരുന്നതായിട്ട് കാണാം. ഏകദേശം 40-45 വരെയാണ് കൊത്താമരയിൽ പൂവിടാൻ വേണ്ടിയിട്ട് വരുന്ന സമയം. പൂവിട്ട് 2 ആഴ്ചയാവുമ്പോൾ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. പ്രോട്രകളിൽ വിത്ത് മുളപ്പിച്ചിട്ടുള്ള തൈകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച പ്രായമായിട്ടുള്ള തൈകൾ നമുക്ക് ഗ്രോ ബാഗിലോട്ടോ ചട്ടിയിലോട്ടൊക്കെ മാറ്റി നടാവുന്നതാണ്. നടുമ്പോൾ നല്ല ആരോഗ്യമുള്ള തൈകൾ മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ഗ്രോ ബാഗുകളിൽ വളർത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിളവ് ലഭിക്കുന്ന ഒരു പച്ചക്കറി വിളയാണ് കൊത്താമര. ഗ്രോ ബാഗുകളിലേക്ക് മാറ്റി നട്ടിട്ടുള്ള തൈകൾ പെട്ടെന്ന് തന്നെ ആരോഗ്യത്തോടെ വളരുന്നതായിട്ട് കാണാൻ സാധിക്കും. ചെടി വളർന്നു വരുന്ന സമയത്ത് ചെടികൾക്ക് താങ്ങ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാര്യമായിട്ടുള്ള കീടരോഗബാധകളൊന്നും കൊത്താമരയിൽ കണ്ടുവരുന്നില്ല. ചില ചെടികളിൽ പയറുവർഗ ചെടികളെ ബാധിക്കുന്ന മുഞ്ഞയുടെ ആക്രമണം കണ്ടുവരുന്നുണ്ട്. വേപ്പെണ്ണ കാന്താരിമുളക് പ്രയോഗം നടത്തുന്നത് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോമായിട്ട് വരുന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.